ന്യൂസ് ന്യൂസ് ഡെസ്ക് രാഹുൽ ഗാന്ധിയെയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെയും തള്ളി എൻസിപി നേതാവ് ശരത് പവാർ ഗൌതം അദാനിക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രത്യേക ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ശരത് പവാർ പറഞ്ഞു പാർലമെന്റിൽ അദാനി വിഷയത്തിൽ സംയുക്ത അന്വേഷണം വേണമെന്ന ആവശ്യം അനാവശ്യമാണെന്നും പവാർ നിലപാടെടുത്തു അദാനി വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിലടക്കം പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് പ്രതിപക്ഷനിരയിലെ നിർണായക ശക്തിയായ ശരത് പവാർ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് അദാനി അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചെഴുക്കപ്പെടുകയാണെന്നും വിഷയത്തിന് അനാവശ്യ ശ്രദ്ധ ലഭിക്കുകയാണെന്നും പവാർ പറയുന്നു അദാനി വിഷയത്തിലെ സംയുക്ത പ്രതിപക്ഷ യോഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും നേരത്തെ എൻസിപി വിട്ടുനിന്നിരുന്നു ഹിൻഡൻബർഗിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ലെന്നും ഇവരുടെ പശ്ചാത്തലം എന്താണെന്നും പവാർ ചോദിക്കുന്നു രാജ്യത്ത് ഇത്തരത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗമാണ് ആ വിവാദത്തിന് ഇരയാകുന്നതെന്നും പവാർ വാർത്താചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ജെ പി സി അന്വേഷണം അനാവശ്യമാണെന്നും സ്ഥിരമായി വാർത്തകളിൽ നിറയാനുള്ള ശ്രമമാണ് ഈ അന്വേഷണത്തിന് പിന്നിലെന്നും പവാർ പറയുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുമ്പോൾ ടാറ്റാ ബിർളയാണ് ഇരയാക്കപ്പെട്ടതെന്നും ഇന്ന് അത് അദാനിയാണെന്നും ഈ കമ്പനികൾ രാജ്യത്തിന് നൽകുന്ന സംഭാവന എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പവാർ പറയുന്നു കോൺഗ്രസ് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിൽ വിവാദമുണ്ടാക്കുകയാണെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും പവാർ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് കേരളാവശ്യ ന്യൂസ് ഖലിസ്ഥാൻ നേതാവ് അമൃത്പാൽ സിംഗ് പ്ലാസ്റ്റിക് സർജറി നടത്തിയതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യയിലെ